ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് നല്ലവരായി ജീവിക്കാൻ സാധ്യമാകുക. അതുകൊണ്ടാണല്ലോ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, സ്വാലിഹീങ്ങളായ സദ്വൃത്തരായ ആളുകൾ, അവർക്കെല്ലാം വിജയമുണ്ടായത് ഈ ഒരവസ്ഥ കൊണ്ടാണ്. ഹറാമിൽ നിന്ന് ഹറാമിലേക്ക് തീരെ അടുക്കാത്ത ഒരു സ്വഭാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. ഒരിക്കൽ ഒരു മഹാൻ ഒരു കണ്ണുകൊണ്ട്, അദ്ദേഹത്തിന്റെ ഒരു കണ്ണുകൊണ്ട് ഹറാമിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ ആ കണ്ണിനെ അദ്ദേഹം ദേഷ്യത്തോടുകൂടെ അദ്ദേഹം കുത്തിപ്പൊട്ടിക്കുകയുണ്ടായി. എന്താണ് അങ്ങനെ പൊട്ടിക്കാനുള്ള കാരണമെന്നറിയുമോ? എന്റെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കിയല്ലോ എന്ന കാരണത്താൽ. ഇത്രത്തോളം ചിന്തിച്ചിരുന്ന മഹാരഥന്മാരായ ആളുകൾ കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട. ഇവിടെ അടുത്ത് മരിച്ചുപോയ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി, കണ്ണിയത്ത് ഉസ്താദിനെ ഒരു മനുഷ്യൻ ഒരു വീട് ഉദ്ഘാടനത്തിന് വേണ്ടി വിളിക്കുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക ബഹുമാനപ്പെട്ടവരുടെ ജീവിതാവസ്ഥ. ഈ സദസ്സിൽ ഒരുപാട് പ്രാവശ്യം മഹാനവർക്ക് പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടാകുമല്ലോ ജീവിതകാലത്ത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ തന്റെ വീട്ടിലെ വന്ന് ഒരു സഹോദരൻ ഒരിക്കൽ വീടുദ്ഘാടനത്തിന് വിളിക്കുകയാണ്. ആ വീടുദ്ഘാടനത്തിന് വേണ്ടി വിളിക്കുന്ന മനുഷ്യൻ ഒരു ഗൾഫുകാരനാണ്, അവിടെ ജോലിയും കച്ചവടമൊക്കെയുള്ള മനുഷ്യനാണ്. അദ്ദേഹം നല്ല സുന്ദരമായ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. വീടുദ്ഘാടനത്തിന് വിളിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് അത് ഏറ്റു. എന്നിട്ട് സന്തോഷത്തോടു കൂടെ അദ്ദേഹം തിരിഞ്ഞു പോകുകയാണ്. തിരിഞ്ഞു പോകുന്ന സമയത്ത് കുറച്ച് അകലെ എത്തും മുമ്പായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിച്ചു, സുഹൃത്തെ, നീ ഇപ്പോൾ നിന്റെ വീടുദ്ഘാടനത്തിനല്ലേ എന്നെ വിളിച്ചത്? അതെ, ഞാൻ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ ഉസ്താദ്, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ് ഇന്നതാണ് എന്നൊക്കെ ഒന്നും കൂടി ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ചോദിക്കുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും ഒരു കാര്യം നീ ചെയ്യണം. ഇത് കണ്ണിയത്ത് അഹമ്മദാണ്. ഈ അഹമ്മദ് ജീവിതത്തിൽ ഓർമ്മ വെച്ചത് മുതൽ ഇന്ന് വരെ ഒരു കറാഹത്തായ ഭക്ഷണം പോലും തന്നിട്ടില്ല, ഒരു ഹറാമായ ഭക്ഷണം പോലും തന്നിട്ടില്ല. ഞാൻ എന്റെ വീട്ടിൽ വരുമ്പോ ഹലാലായ ഭക്ഷണം തരുമെന്ന് ഉറപ്പിനെനിക്കുണ്ടോ സുഹൃത്തെ? എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാ. ആ മനുഷ്യന് മറുപടി പറയാൻ കഴിയുന്നില്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതകാലത്ത് ഹറാമൊന്നും ഭക്ഷിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് വരുമ്പോ നിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് തരുന്ന ഭക്ഷണം, നീ ഒരു ഗൾഫുകാരനാണ്, കച്ചവടക്കാരനാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ എനിക്ക് തരുന്ന ഭക്ഷണം മുഴുവനും ഹലാലാകുമോ? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ ആ മനുഷ്യന് മറുപടിയില്ലാതെ വിഷമിക്കുകയാണ്. ഇങ്ങനെയുള്ള തഖ്വയിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ ആളുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ അടുത്താണല്ലോ മഹാനായ കളമ്പാടി ഉസ്താദ് മരിച്ചുപോയത്. അവരെയൊക്കെ ഖബർ അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പായി കൊടുക്കുമാറാവട്ടെ. കളമ്പാടി ഉസ്താദിന്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ, ഒരു മുതലാളിയായ മനുഷ്യൻ, കളമ്പാടി ഉസ്താദ് സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ 12 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്ന 10,000-ത്തോളം വരുന്ന മദ്രസാ പ്രസ്ഥാനത്തിന്റെ നേതാവ്, അതിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട കളമ്പാടി ഉസ്താദ്. ഒരു കാറിൽ സഞ്ചരിക്കുക എന്നത് സ്വന്തം മിൽക്കുള്ള ഒരു കാറിൽ ബഹുമാനപ്പെട്ടവർ സഞ്ചരിച്ചിട്ടില്ല. അങ്ങനത്തെ അവസ്ഥ അദ്ദേഹത്തിന് ഇല്ല. വേണമെങ്കിൽ വാങ്ങാനുള്ള എല്ലാ കരിമുമുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രസിഡന്റായ ഉടനെ ബഹുമാനപ്പെട്ട ഉമർ അലി തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഉമർ അലി ഷിയാബ് തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നമുക്കൊരു കാറ് വാങ്ങണമല്ലോ. അങ്ങനെ കാറ് വാങ്ങാൻ അവിടുന്ന് സമ്മതിച്ചാൽ നിങ്ങൾക്ക് സമസ്ത വാങ്ങിത്തരാം, വിദ്യാഭ്യാസ ബോർഡ് വാങ്ങിത്തരാം, അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് അത് വാങ്ങാം. ഉസ്താദ് പറഞ്ഞു, തങ്ങളെ നിങ്ങളിപ്പോ ആ കാര്യം എന്നോട് പറയല്ലേ, ആ വിഷയം എന്നോട് പറയല്ലേ, കാറെന്നൊക്കെ പറഞ്ഞാൽ അത് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, കാറൊന്നും വേണ്ട, എനിക്കിപ്പോ ഒരു കാര്യമില്ലുള്ളൂ, എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ യോഗം ഉണ്ടാവും അതിന് പോകണം, അതിനിപ്പോ ബാപ്പുചേരോ മറ്റോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അവരെ കൂടെ അങ്ങ് പോവാ, പിന്നീട് ജാമ്യയിലേക്ക് പോകണം, എപ്പോഴും ലിമിറ്റഡ് ബസ് ഇങ്ങനെ പോകുന്നുണ്ട്, സുഖമായിട്ട് അത് കയറിയാൽ പെരിന്തൽമണ്ണ ഇറങ്ങിയിട്ട് ഒരു 5-6 രൂപ കൊടുത്ത പട്ടിക്കാടെത്തും, എന്തിനാണ് ഇപ്പൊ ഒരു കാറ്, കുറച്ച് നേരത്തെ ഇറങ്ങണമെന്നല്ലോ, അതുകൊണ്ട് എനിക്ക് കാറൊന്നും വേണ്ട, തങ്ങളോട് പറഞ്ഞു. ഹൈദർലി തങ്ങൾ, ഉമറലി തങ്ങൾ മരിച്ചതിന് ശേഷം ഹൈദർലി തങ്ങൾ ചെന്നിട്ട് വീണ്ടും പറഞ്ഞു, ഉസ്താദ് അത് വാങ്ങണം, സമ്മതിച്ചില്ല. അതിന്റെ ഇടക്കാണ് ഒരു സാധുവായ ഒരു മുതലാളിയായ മനുഷ്യൻ, ബഹുമാനപ്പെട്ട ഉസ്താദിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു കാറിന്റെ ഒരു കാറുമായി പോയിട്ട് ആ കാറിന്റെ ചാവി എടുത്തിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഏൽപ്പിക്കുകയാണ്. ഉസ്താദ് കൈ നീട്ടി വാങ്ങി, എന്താണിത്? ഇത് കാറിന്റെ ചാവിയാ,
എന്നാണ് അപ്പനെ കാർ വാങ്ങിയത്. കാരണം ഒരു ഉദ്ഘാടനത്തിനൊക്കെയാകും ഉസ്താദ്മാരെ കയ്യിൽ കൊടുത്തിട്ട് ഒന്ന് ദ്വാരം ഇങ്ങോട്ട് വാങ്ങുന്നതിന് പതിവുണ്ടാകും. അതിനായിരിക്കുമെന്ന് കരുതിയിട്ടായിരിക്കണം ഒരു പക്ഷേ വാങ്ങിയത്. എന്തിനാണ് ഇപ്പൊ ഈ ചാവി? ഏത് കാറിന്റെ ചാവിയാണ്? പുതിയ കാറാണോ ഇപ്പോൾ എടുത്തതാണോ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഞാനത് നല്ലൊരു കാർ വാങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് ഓടാൻ വേണ്ടിയിട്ടല്ല. എന്റെ വീട്ടിൽ കാറൊക്കെ ധാരാളം ഉണ്ട്, പക്ഷേ അത് ഉസ്താദിന് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. ഈ ചാവി സ്വീകരിച്ചിട്ട് പറ്റുന്ന ഒരു ഡ്രൈവറെ ഏൽപ്പിച്ചാലും ഞാൻ ആ ഡ്രൈവറുടെ ശമ്പളവും കൊടുത്തുകൊള്ളാം. ഈ മുതലാളി ഇക്കാര്യം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കാടമ്പാടി ഉസ്താദ് പറയുന്നു, ബഹുമാനപ്പെട്ടവരെ, എന്റെ വീട്ടിലേക്ക് കാറൊന്നും വരൂല. ഒരു മൂന്നടി ചെറിയ വയ്യ ഉള്ളത്, ഒരു മോട്ടോർ സൈക്കിൾ വരെ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരാൻ കഴിയൂല. പിന്നെ എവിടെയെങ്കിലുമൊക്കെ കാറ് നിർത്തിയാല് അതിനെന്തെങ്കിലും കേടുപറ്റോ, എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടാകുമോ, അതെങ്ങനെ നോക്കേണ്ടി വരും. അങ്ങനെയാകും നമ്മളെ മനസ്സിൽ മുഴുവനും കാറായിരിക്കും. നേരെ മറിച്ച് യഥാർത്ഥ കാറ് കിട്ടുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് പോകാനും മറ്റൊക്കെ ഒരുപാട് ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഈ ലാച്ച സമയത്ത് കാറിനെ കുറിച്ച് ചിന്തിക്കേണ്ട ടൈമല്ല. അതുകൊണ്ട് ആദരവോടെ അള്ളാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആ ചാവി തിരിച്ചു കൊടുക്കുകയാണ്. സങ്കടത്തോടു കൂടി ഹാജി തിരിച്ചു പോരുകയാണ്. പോരുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, എന്റെ ഒരു അയൽവാസിയായ സുഹൃത്ത്, അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഓട്ടോറിക്ഷ ഉണ്ട്, അയാളെ ഫോൺ നമ്പറും വീട്ടിലുണ്ട്, ആവശ്യമുള്ള സമയത്ത് വിളിച്ചാൽ അദ്ദേഹം ഉടനെ വരും, യാത്രക്ക് യാതൊരു പ്രയാസവുമില്ല, ഓട്ടോറിക്ഷയിൽ പോയാൽ മതിയല്ലോ. ഈ നിലയ്ക്ക് ജീവിച്ചിരുന്ന പ്രത്യേകമായ സാഹചര്യം സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മഹാനവർകൾ ചൊവ്വാഴ്ച നയിക്കുമ്പോ തിങ്കളാഴ്ച വരെ ബുഖാരിയും തുഹ്ഫയും കിതാബ് ഓതി കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് മരണം വരെ കിതാബ് ഓതി കൊടുത്തുകൊണ്ട് മരിക്കണമെന്നായിരുന്നു. ആ സ്ഥാപനത്തിൽ വെച്ച് തന്നെയാണ് അവരൊക്കെ മരിച്ചു പോകുന്നതും. ബഹുമാനപ്പെട്ടവർക്ക് രോഗമുണ്ടായിട്ട് പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുപോകുമ്പോ അന്ന് ജാമ്യയിലായിരുന്നു ബഹുമാനപ്പെട്ടവരുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ കാര്യം പറയും, നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഇപ്പൊ കാളമ്പാടിന്റെ കുറെ മതകളും കണ്ണിയത്ത് ഉസ്താദിന്റെ മധുവുകളാണല്ലോ ഈ പറയുന്നത് എന്ന് അങ്ങനെ മനസ്സിലാക്കേണ്ട. അവരൊന്നും കുറെ കാലം മരിച്ചവരല്ല, ഇന്നലെ പിന്നാന്ന് മരിച്ചവരാണ്. അവരുടെ ജീവിതാവസ്ഥ എന്തുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മളൊക്കെ ഒരു രണ്ട് കാശ് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു 10 പൈസക്ക് വേണ്ടി ഹറാമ ഭക്ഷിക്കുന്ന സാഹചര്യം, പലിശ വാങ്ങുന്ന സാഹചര്യം, വട്ടിക്ക് കൊടുക്കുന്ന സാഹചര്യം, മഹാകളവ് ചെയ്യുന്ന സാഹചര്യം, അറബികളെ പറ്റിക്കുന്ന സാഹചര്യം, കൂട്ടുകാരെ പറ്റിക്കുന്ന സാഹചര്യം, ജനെയും മനുഷ്യനെയും കൊല്ലുന്ന സാഹചര്യം, ഇതൊക്കെ ഈ നശ്വരമായ ദുനിയാവിന് വേണ്ടി ഉണ്ടാക്കുമ്പോ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ. നമ്മുടെ നേതാക്കളുടെ അവസ്ഥ, നമ്മുടെ മഹാന്മാരുടെ അവസ്ഥ. ബഹുമാനപ്പെട്ട മാലിക് ദീനാറിനെ കുറിച്ച് കഥ പറയാൻ കണ്ടിട്ടല്ല, അവരെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അവർ കുറെ കാലം മുമ്പ് പോയതല്ലേ. അന്നൊക്കെ അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയട്ടെ, അന്നൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഇവരൊക്കെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് പോയാരാ, അങ്ങനെയുള്ള മനുഷ്യന്മാരും ഇല്ലേ. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട ചെപ്പഞ്ച് ഉസ്താദ്, ബഹുമാനപ്പെട്ടവന് മരിച്ചിട്ടും കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ, ലക്ഷക്കണക്കായ മനുഷ്യന്മാര് 40 33 മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി, 33 പ്രാവശ്യമുള്ള മയ്യത്ത് നിസ്കാരത്തിന് 10,000 ഒരുമിച്ച് കൂടിയ മയ്യത്ത് നിസ്കാരം അവിടെ നടന്നു. ബഹുമാനപ്പെട്ട ചെപ്പഞ്ച് ഉസ്താദിന്റെ അരികിലേക്ക് കാശിങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ ആളുണ്ടായിരുന്നു. വരുന്ന ആളെങ്ങനെ നോക്കും, ഹലാലായ സ്വത്താണോ കൊണ്ടുവന്നത്, ഹറാമായ സ്വത്താണോ കൊണ്ടുവന്നത്. മുഖത്തിങ്ങനെ നോക്കിയിട്ട് ഹലാലാണെന്ന് അറിഞ്ഞാൽ പള്ളിക്ക് സ്വീകരിക്കും. അങ്ങനെയാ പള്ളി ഉണ്ടാക്കിയത്. ഒരു പള്ളിയല്ല, രണ്ട് പള്ളിയല്ല, 3 വലിയൊരു സ്ഥാപനം വേറെയും ഇന്ന് അവിടെ വലിയ ദീനി സ്ഥാപനമായി മാറിയിട്ടുണ്ട്. അന്ന് പലർക്കും മനസ്സിലായില്ല, തബ്ലീഗുകാരന ജമാഅത്തുകാരനൊക്കെ അവരെ പത്രത്തിൽ ഒരുപാട് എഴുതി, കോടികുള പള്ളിയുമായിട്ട് മുസ്ലിയാരെന്ന് പറഞ്ഞിട്ട് കളിയാക്കി എഴുതി. എങ്ങനെയായിരുന്നു ഈ കോടികള പള്ളി ഉണ്ടാക്കിയത് എന്നും, അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തിനായിരുന്നു ഈ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് എന്നൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞത് പിന്നീടാ. ബഹുമാനപ്പെട്ടവര് മരിക്കുന്നത് വരെ അവിടെ മനുഷ്യന്മാരൊന്നും സാധാരണയിൽ പ്രവേശിക്കാറില്ല, ആളുകൾ പ്രവേശിക്കാറില്ല. പലരും വന്നാൽ തിരിച്ചുപോവലാണ് ചെയ്യാറുണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട കാളമ്പാടി ഒരിക്കൽ ബഹുമാനപ്പെട്ട തൃപ്പഞ്ച് ഉസ്താദിനെ കാണാൻ ചെന്നു. ഉസ്താദ് വന്നിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ 5-ാം നിലയുടെ മുകളിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, തൃപ്പഞ്ച് ഉസ്താദ് അവർ താഴെ വന്നു. കാളമ്പാടി ഉസ്താദിനെ ആരുടെവരോട് കൂടെ കൈ പിടിച്ച് കയറ്റി പള്ളിയിൽ കയറ്റി. പള്ളിയിൽ കയറ്റിയിട്ട് ബഹുമാനപ്പെട്ട തൃപ്പഞ്ച് ഉസ്താദിന്റെ തലയിൽ കെട്ടെടുത്തു. തലയിൽ കെട്ടെടുത്തിട്ട് വിരിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കി. ബഹുമാനപ്പെട്ട തൃപ്പഞ്ച് ഉസ്താദ് വലിയാണ്,
മഹാനായ കളമ്പാടി ഉസ്താദ് റയീസുൽ ഉലമയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റയീസുൽ ഉലമയെ വലിയുള്ളായി സ്വീകരിച്ച കൊലം നോക്കൂ നിങ്ങൾ. അവിടുത്തെ തലയിൽ കെട്ടെടുത്ത് വിരിച്ചു കൊടുത്തിട്ട് പള്ളിയിൽ കയറ്റി ബഹുമാനപ്പെട്ടവരെ അവിടെ ഇരുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, ചായ രണ്ടെണ്ണം കൊണ്ടുവരണം. ചായ കൊണ്ടുവന്നു, മധുരമുള്ള ചായയായിരുന്നു. ബഹുമാനപ്പെട്ട കളമ്പാടി ഉസ്താദ് പറഞ്ഞു, മധുരമുള്ള കുടിക്കാറില്ലല്ലോ, നിങ്ങൾ കുടിച്ചോളൂ, നിങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടാവൂല. ബഹുമാനപ്പെട്ട മധുരമുള്ളവർ കുടിച്ചോ, പിന്നീട് മധുരമുള്ളത് എപ്പോ കുടിച്ചാലും ഒരു അസുഖവും ഇല്ലാത്ത അവസ്ഥ ബഹുമാനപ്പെട്ടവർക്ക് എത്തിച്ചേരുകയാണ്. ഇവരൊക്കെ മരിച്ചുപോയത് ഒരുപാട് കഴിഞ്ഞ കാലങ്ങളിലല്ല, ഒരുപാട് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലല്ല, വർഷങ്ങൾ ധാരാളം കഴിഞ്ഞിട്ടില്ല, ദിവസങ്ങളും മാസങ്ങളും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു കൊല്ലമാണ് ബഹുമാനപ്പെട്ട തൃപ്പഞ്ഞി ഉസ്താദ് മരിച്ചിട്ടുള്ളത് എങ്കിൽ ബഹുമാനപ്പെട്ട കളമ്പാടി ഉസ്താദ് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അവരൊക്കെ ജീവിച്ചിരുന്ന ജീവിത രീതി, അവർക്കൊക്കെ ഇവിടെ വേണമെങ്കിൽ ഏത് സമയത്തും കോടികൾ ഉപയോഗിക്കുന്ന, കോടികൾ ചെലവഴിക്കുന്ന കാറുകളിൽ സഞ്ചരിക്കാൻ ആളുകൾ കൊണ്ടുപോയി കൊടുക്കാനുണ്ടായിരുന്നു. എന്നിട്ട് പോലും അതിലേക്കൊന്നും അവർ എത്താഞ്ഞത് എന്തേ എന്നറിയുമോ? അവർ തഖ്വയോടുകൂടി ജീവിതം ഉണ്ടായിട്ടാണ്. അവിടെയാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ